കരുവന്നൂരിന് പിന്നാലെ ഇഡി ഇതാ തലസ്ഥാനത്തെത്തി. പിന്നാലെ ഗത്യന്തരമില്ലാതെ ഭാസുരാംഗനെ സി പി ഐ പുറത്താക്കി. മിൽമയുടെ കസേരയും തെറിക്കും. എന്നാൽ കരുവന്നൂരിലെ പ്രതികൾക്ക് ഇപ്പോഴും സി പി എം തണലൊരുക്കുന്നു. എല്ലാം രാഷ്ട്രീയ പ്രേരിതമെന്ന് സഹകരണ വകുപ്പ് മന്ത്രി വാസവന്റെ പതിവ് പല്ലവിയും. ഇപ്പോ ഭാസുരാംഗനെ സി പി ഐ നേതാവാണ്, അദ്ദേഹത്തെ ഇ ഡി ചോദ്യം ചെയ്യുന്നു, പെട്ടെന്ന് തന്നെ പുറത്താക്കൽ നടപടി സി പി ഐയിൽ നിന്നുണ്ടാകുന്നു. ഇതേ ഒരു ഒരു നടപടിയിലുള്ള വേഗത വേണ്ടത്ര രീതിയിൽ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ കരുവന്നൂരിൽ? ഈ പ്രതിപട്ടികയിലുള്ള ആളുകളെ പാർട്ടി പുറത്താക്കിയിരുന്നു, സി പി എം പുറത്താക്കിയിരുന്നു. ഇത് പക്ഷേ ഭാസുരാംഗനെ ഇപ്പം നമ്മൾ കരുവന്നൂർ ധാരാളം ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. കണ്ടലയുമായി ബന്ധപ്പെട്ട് ഭാസുരാംഗനെ ന്യായീകരിക്കാൻ ഇനി ഒന്നുമില്ല എന്ന് ഏറെക്കുറെ വ്യക്തമാണ്. 2021 കണ്ടല സഹകരണമായി ബാങ്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, ഏതാണ്ട് 101 കോടി രൂപയുടെ മൂല്യശോഷണം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തൽ. അതിൽ ഈ ഭാസുരാംഗൻ ഈ വലിയ വിവാദമുണ്ടായ സമയത്ത് മാതൃഭൂമിയുടെ ഒരു 3 മണി വാർത്തയിൽ അദ്ദേഹം ഇവിടെ അതിഥിയായി വന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് എൻ്റെ മകന് 60 ലക്ഷം രൂപ അവിടെ നിന്ന് വായ്പയായി എടുത്തിട്ടുണ്ട്, അത് തിരിച്ചു നൽകിയിട്ടുണ്ടല്ലോ. അത് ഞാൻ തിരിച്ചു നൽകും. എപ്പോൾ? അല്ല, അത് ഉടനെ തന്നെ തിരിച്ചു നൽകും. എങ്ങനെ തിരിച്ചു നൽകും? അത് തിരിച്ചു നൽകാൻ വേണ്ടി എൻ്റെ ഒരു ബന്ധു എനിക്ക് പണം നൽകും. ആ പണം എവിടെയാണുള്ളത്? അത് കണ്ടല സഹകരണ ബാങ്കിലാണ്. അതെങ്ങനെയാണ് റിലീസ് ചെയ്ത് കൊടുക്കുക? അല്ല, അതിനുള്ള നടപടി സ്വീകരിക്കും. ഈ രീതിയിലാണ് അദ്ദേഹം ഈ കൈകാര്യം ചെയ്തത്. ഈ 101 കോടി രൂപയുടെ ബാധ്യതകളുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ, അദ്ദേഹത്തിൻ്റെ രക്തബന്ധത്തിലുള്ളവർ, സുഹൃത്തുക്കൾ, ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾക്ക് ഈ പണം ചെന്ന് ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണ്ടെത്തലെന്ന് പറയുന്നത്. 60 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ മകന് തന്നെ അവിടെ ബാധ്യതയുണ്ടായിരുന്നു. അതിൽ ഒരു കാശ് തിരിച്ചടച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും അടച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അന്ന് വരെ അടച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ന്യായീകരിക്കുന്നതിൽ ഒന്നുമില്ല. സി പി ഐക്ക് അവർക്കൊരു ആദർശത്തിൻ്റെ മുഖമുണ്ട് എന്ന് അവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭാസുരാംഗനെ ഇനിയും വെച്ചു കൊണ്ടിരിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇപ്പോഴും ദാ ഈ ഇൻട്രോയിലും ഈ വാർത്തയുടെ ഇൻട്രോയിലും അങ്ങനെ തന്നെ വായിച്ചത് മിൽമയുടെ സ്ഥാനവും തെറിക്കും എന്നേ ഉള്ളൂ. ഇത്രയധികം കാര്യങ്ങൾ വ്യക്തമായിട്ടും ഇപ്പോഴും അദ്ദേഹം ഈ വിവാദങ്ങളൊക്കെ ഉള്ളപ്പോഴാണ് മിൽമയുടെ തലപ്പത്ത് അദ്ദേഹത്തെ അവരോധിച്ചത്. അതിനും വലിയ സംരക്ഷണം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഗതികെട്ട് സ്വീകരിക്കുന്ന ഒരു നടപടി എന്നതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല എന്ന് തോന്നുന്നു. അദ്ദേഹം തന്നെ ഉണ്ടാക്കിയതാണ് ഇത് എന്ന വാദങ്ങളും ഇടയ്ക്ക് കേട്ടു. ഈ പറയുന്ന കണ്ടല സഹകരണ ബാങ്കിൻ്റെ ഇത്രയും കോടികളുടെ ആസ്തിയൊക്കെ അദ്ദേഹം ഒറ്റയാൾ നിന്നുണ്ടാക്കിയതാണ് എന്ന വാദങ്ങളൊക്കെ കേട്ടു. പക്ഷേ ഈ ആ വാദങ്ങൾ എന്തു തന്നെ ആയാലും ഇദ്ദേഹം സ്വന്തമാക്കി വരുത്തി വെച്ച ബാധ്യത എന്ന് പറയുന്നത് പകൽ പോലെ വ്യക്തമാണ്. അത് പാർട്ടിക്ക് നല്ല രീതിയിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇത് സംരക്ഷിക്കാനില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ ത്വരിത നടപടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സംരക്ഷിക്കാൻ ഇല്ല എന്നുള്ള ഒരു തിരിച്ചറിവിൽ സി പി ഐ നടപടി എടുക്കുന്നു. ഞാൻ നേരത്തെ മാധുവിനോട് ചോദിച്ച ചോദ്യം തന്നെയാണ്, സി പി എം അത്തരത്തിൽ ഒരു ആത്മാർത്ഥമായ നടപടി കരുവന്നൂരിൻ്റെ കാര്യത്തിൽ സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഉണ്ടായിട്ടില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കരുവന്നൂരും കണ്ടലയും നമ്മൾ പറയുമ്പോൾ കണ്ടലയിൽ ഭാസുരാംഗനാണ്. ഭാസുരാംഗൻ എന്ന് പറഞ്ഞാൽ അവിയുക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വന്ന ആളൊന്നുമല്ല, കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു. അദ്ദേഹം കോൺഗ്രസ്സുമായി തെറ്റിപ്പിരിയുന്ന സമയത്ത് സി പി ഐയിലേക്ക് വന്ന് കയറിയതാണ്. അദ്ദേഹത്തിന് അടിസ്ഥാനപരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എന്തെങ്കിലും ഒരു രീതിയുള്ള ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമ്മളിതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം, മിൽമയുടെ സ്ഥാനം അദ്ദേഹത്തിൻ്റെ തെറിച്ചു. അദ്ദേഹത്തിൻ്റെ വണ്ടിയും പിടിച്ചെടുത്തു. ഇന്ന് ഉച്ചയ്ക്ക് തന്നെ അദ്ദേഹത്തെ മാറ്റി ആ ചുമതലയും നീക്കി. പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് ചേർന്നിട്ട് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അത് ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിച്ചതുകൊണ്ടാണ്. എന്നാൽ സി പി ഐ അല്ല, ഈ സി പി എമ്മിൽ ഇ ഡി ചോദ്യം ചെയ്തവർ ഇപ്പോഴും സി പി എം തന്നെ. ഞാനതിലേക്ക് വരാം. അതല്ല, സി പി ഐ ഇതെല്ലാം ചെയ്തത്, പക്ഷേ ഈ വിഷയം ഉണ്ടാകുന്നത് ഇന്നലെയല്ല, 1.5 വർഷം മുമ്പാണ്. കണ്ടല സഹകരണ ബാങ്കിൻ്റെ വിഷയത്തിൽ സഹകരണ രജിസ്ട്രാറിൻ്റെ അന്വേഷണം വരുന്നതും ആ അന്വേഷണം അടിസ്ഥാനത്തിൽ ഇവിടെ മൂല്യശോഷണം, സമ്പത്ത് വേറെ രീതിയിലേക്ക് ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ള പ്രശ്നം വരികയും ചെയ്യുന്നത്. 1.5 വർഷമായി നടക്കുന്ന ഒരു വിഷയമാണ്. 1 വർഷമായിട്ട് അവിടെ നിക്ഷേപകർ മാറിയും തിരിഞ്ഞും എല്ലാം സമരം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ സി പി ഐ നടപടിയിലേക്ക് വന്നത്. ഈ 1.5 വർഷം ഈ വിഷയമുണ്ടായപ്പോഴൊക്കെ ഇവരെവിടെയായിരുന്നു സി പി ഐക്കാർ? അവർ ഇതേപോലെ തന്നെ കരുവന്നൂരും അത് തന്നെയാണ്. നിവൃത്തിയില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ നേരെ ചെയ്യുന്നു. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, അവിടെ അങ്ങനെയാണെങ്കിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർമാർ വരെ ഇതനുസരിച്ച് നടപടിയാകേണ്ടി വരും. ഇ ഡി ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞ് പി കെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ മാത്രം നടപടി എടുക്കാൻ പറ്റില്ല. അവിടെ ആദ്യത്തെ ഘട്ടത്തിൽ, പ്രാഥമിക ഘട്ടത്തിൽ അന്വേഷണം നടത്തി പ്രാദേശികമായ സി പി എം നേതാക്കൾക്കെതിരെ നടപടി എടുത്തു. ആ നടപടി എടുത്തില്ലെന്ന് പറയുന്നത് തെറ്റാണ്. ആ നടപടി എടുത്തു. അത് കഴിഞ്ഞ് വന്നിട്ടുള്ള മുതിർന്ന നേതാക്കൾ അല്ലെങ്കിൽ വലിയ നേതാക്കന്മാരിലേക്ക് എത്തുമ്പോൾ ഇവർ നടപടി എടുക്കുമെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഒരു കുറ്റപത്രത്തിലേക്ക് ഇത് വരട്ടെ, അല്ലെങ്കിൽ ഇവർ തെറ്റുകാരാണെന്ന്. എന്താണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവന? ഇത് രാഷ്ട്രീയപരമായിട്ട് ഇ ഡി നടപ്പാക്കുന്ന രീതിയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇതിനെതിരെ നിയമ പോരാട്ടം നടത്തും എന്നുള്ളത്. ആ ആരോപണം ഉന്നയിച്ച് അല്ലെങ്കിൽ ആ ഒരു വാദവുമായി നിൽക്കുന്ന പാർട്ടി ഇത് ചെയ്യും തോന്നില്ല. ഇനി എന്ത് നടപടി ഇ ഡിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കഴിഞ്ഞാലും അവരുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടാകും. അതായത് മുതിർന്ന നേതാക്കളെ സംരക്ഷിക്കുന്ന നിലപാട് സി പി എം സ്വീകരിക്കത്തുള്ളൂ. അത് കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന് ഞാൻ പറയുന്നത് സി പി ഐ ഭേദപ്പെട്ടതൊന്നുമല്ല. സി പി ഐ 1.5 വർഷം ഭാസുരാംഗൻ എന്ന് പറയുന്ന ആളെ സംരക്ഷിച്ചുകൊണ്ടിരുന്നു. ഭാസുരാംഗനെ ഇപ്പൊ കൈവിട്ടെങ്കിൽ അദ്ദേഹം അവ്യക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവൊന്നുമല്ല, കോൺഗ്രസ് നേതാവ്.
കണ്ടല സഹകരണങ്ങളുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ബാസുരാങ്കന്റെ പേര് കേൾക്കുന്നത്. പക്ഷേ കരുവന്നൂരിൽ കേൾക്കുന്ന പേരുകളൊന്നും കരുവന്നൂർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന പേരുകളല്ല. അത് നമ്മുടെ ആനുകാലിക രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളാണ്. പിന്നെ എങ്ങനെയാണ് സി പി എം നടപടി എടുക്കുക? ബാസുരാങ്കനെ പ്രതി സി പി ഐക്കുള്ള വേദനയല്ല ആ നേതാക്കളെ പറ്റി സി പി എമ്മിനുള്ളത്. അതെ, ഓക്കെ. ഏതായാലും കരുവന്നൂരിൻ്റെ കാര്യത്തിൽ ഇനിയും ഏത് തരത്തിലുള്ള നടപടിയാണ് ഇ ഡിയുടെ ഭാഗത്തുണ്ടാകുന്നത് എന്നുള്ളത് വ്യക്തമല്ല. ഇ ഡി ഒരു നിശ്ചയിച്ച് ഉറപ്പിച്ച് സി പി എം അതിന് മറ്റൊരു തരത്തിലുള്ള വ്യാഖ്യാനമാണ് നൽകുന്നത്. ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളത്, രാഷ്ട്രീയ പ്രേരിതമാണെന്നുള്ള മറയാണ് സി പി എം ഇക്കാര്യത്തിൽ നിരന്തരം എടുത്ത് മുന്നോട്ട് വെക്കുന്നത്.